നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. സരിനെ ഹൃദയപക്ഷത്തേക്കും ഇടതുപക്ഷത്തേക്കും ചേർക്കാൻ എന്തൊരു തിടുക്കമാണ്, എന്തൊരു ഉശിരാണ്. ഇങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. കാരണം സരിനെ ഇടതുപക്ഷത്തേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്ന മറ്റാരുമല്ല കേട്ടോ, നമ്മുടെ എ റഹീം എം പിയാണ്. ഇടതുപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്ന ഒരാളാണല്ലോ ഈ സരിൻ എന്ന് പറയുന്ന ആൾ, ഡോക്ടർ സരിൻ, ഡോക്ടർ പി സരിൻ. ആ സരിനെ എങ്ങനെ ഇടതുപക്ഷത്തേക്ക് സ്വീകരിക്കുമെന്ന് ചില എതിരാളികൾ പ്രചാരണം നടത്തുന്നുണ്ട്. അതിലൊരു രാഷ്ട്രീയവുമില്ല, ഒരു വസ്തുതയുമില്ല. സരിൻ ഇന്നലെ വരെ ഒരു കോൺഗ്രസ്സുകാരനായി നിന്നാണ് അങ്ങനെ സംസാരിച്ചത്. ഒരു കോൺഗ്രസ്സുകാരന് അങ്ങനെ സംസാരിക്കാൻ കഴിയൂ, അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സംസ്കാരമാണ് എന്നാണ് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഈ നമ്മുടെ മഹാനായ എ റഹീം എം പി പറയുന്നത്. ആ സംസ്കാരം വിട്ടയാൾ പുറത്തു വന്നിരിക്കുകയാണിപ്പോൾ. വെള്ളത്തിൽ കിടക്കുന്ന ഒരു കല്ല് പോലെയാണ് സരിൻ. കല്ലിൽ പാലുണ്ടാകാം, അത് കല്ലിൻ്റെ കുഴപ്പമല്ല, കല്ല് കിടക്കുന്ന വെള്ളത്തിൻ്റെ കുഴപ്പമാണ് എന്നാണ് മഹാനായ റഹീമിൻ്റെ വാദം. ആ കല്ലെടുത്ത് വെള്ളത്തിന് പുറത്തിട്ടാൽ ആ കല്ല് നല്ല തിളക്കമുള്ള പളുങ്ക് കല്ലാകും. സരിനും അങ്ങനെയാണ്, വെള്ളത്തിൽ കിടക്കുന്ന കല്ലിന് പായൽ പിടിച്ചേ മതിയാകൂ എന്ന് പുതിയ ഒരു ശാസ്ത്രീയത കണ്ടുപിടിച്ചിരിക്കുകയാണ് നമ്മുടെ എം പി ആയിട്ടുള്ള എ റഹീം. കോൺഗ്രസ്സിൽ നിൽക്കുന്ന സരിന് കോൺഗ്രസിൻ്റെ ഭാഷയല്ലേ ഉണ്ടാകൂ, ആ സംസ്കാരമല്ലേ ഉണ്ടാകൂ, എല്ലാ അധാർമികതയും ഉണ്ടാകും. അതിൽ നിന്ന് പുറത്തു വന്ന സരിനെ ഇടതുപക്ഷം സ്വാഗതം ചെയ്യുന്നുവെന്ന് എ റഹീം പറയുമ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. ആ വീഡിയോയിലൂടെയുള്ള എം പിയുടെ പ്രതികരണമാണ് ഞാനീ പറയുന്നത്. ഡോക്ടർ പി സരിന് ഇടതുപക്ഷത്തേക്ക് സ്വാഗതം, എന്തുകൊണ്ട് സരിൻ സ്വാഗതം ചെയ്യപ്പെടണം, സരിൻ ഉയർത്തിയ രാഷ്ട്രീയം പ്രസക്തമായതുകൊണ്ടാണ്, എന്തുകൊണ്ട് വടകരയിൽ കെ മുരളീധരനെ മാറ്റി പാലക്കാട് എം എൽ എ അങ്ങോട്ട് പറഞ്ഞയച്ച, എന്തുകൊണ്ട്, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും അർത്ഥവത്തുള്ളതും ഇല്ലാത്തതും ഒക്കെ തുറന്നടിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് എ റഹീം. എന്താണ് പറയുന്നത്, അദ്ദേഹത്തിന് തന്നെ ബോധമുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. എന്തുകൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ബോധപൂർവം പാലക്കാട് പോലൊരു ഹൈലി സെൻസിറ്റീവ് മേഖലയിൽ ക്ഷണിച്ചു വരുത്തി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഈ രാഷ്ട്രീയ ചോദ്യം സരിൻ ഉയർത്തുന്നു, അതാണ് പ്രസക്തമാണ്. ഇന്നലകളിൽ DYFIയും ഇടതുപക്ഷവും ഉയർത്തിയ അതേ ചോദ്യം, കോൺഗ്രസ് ഇതുവരെ ഉത്തരം പറയാത്ത ചോദ്യം, എന്തിന് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ക്ഷണിച്ചു വരുത്തി എന്നുള്ളു. ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് വന്നല്ലോ എന്ന മറുചോദ്യം അതിനുത്തരമാകില്ല എന്ന് പറയുന്നു. അതെന്താ സഖാവേ അങ്ങനെ രണ്ട് നീതി? പാലക്കാട് നിന്ന ഷാഫി പറമ്പിൽ വടകരയിൽ പോയി, എന്നാൽ അതേസമയം ഈ ചേലക്കരയിൽ മത്സരിച്ച കെ രാധാകൃഷ്ണന് കൊമ്പൊന്നുമില്ലല്ലോ, അദ്ദേഹം അവിടെ രാജിവെച്ചിട്ടാണല്ലോ ആലത്തൂർ മത്സരിക്കാൻ പോയത്. അപ്പോൾ ഇതെങ്ങനെയാണ് രണ്ടുപേർക്കും രണ്ട് നീതി വരുന്നത്? പറയുന്നതിനൊക്കെ ഒരു നട്ടല് വേണം കേട്ടോ. പറയുന്ന കാര്യം വളരെ കൃത്യമാണ്. നാക്കിനെല്ലില്ല എന്ന് കരുതി എന്തും വിളിച്ചു പറയുന്ന ഈ സ്വഭാവം കമ്മ്യൂണിസ്റ്റുകാരൻ്റെയാണെന്ന് സാധാരണക്കാരൻ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നിങ്ങളിതാ കാണിക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രം. ചേലക്കരയിൽ ഒരു നയം, പാലക്കാട് മറ്റൊരു നയം. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് രണ്ടിടത്തും നടന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ചേലക്കരയിൽ എന്തുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയെടുത്തു എന്ന് പറയണ്ടേ? അത് പറയേണ്ടത് പക്ഷേ കെ രാധാകൃഷ്ണനല്ല കേട്ടോ, നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതുണ്ടാകണം, അദ്ദേഹമാണ് അത് വരുത്തി വെച്ചത്. ഞാൻ അതിൻ്റെ മറ്റ് വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കാരണം പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൽ നിൽക്കുമ്പോൾ സീനിയോറിറ്റി ഉള്ളത് കെ രാധാകൃഷ്ണനാണ്. പി പിണറായി വിജയനേക്കാൾ മുകളിലാണ് കെ രാധാകൃഷ്ണൻ ഉള്ളത്. നിങ്ങൾക്ക് ആർക്കും അറിയില്ലെങ്കിലും പിണറായി വിജയൻ അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങ് ഡൽഹിയിലോട്ട് ഒതുക്കുക എന്നുള്ളത് പിണറായി വിജയൻ്റെ ലക്ഷ്യമായിരുന്നു. അതിൽ അദ്ദേഹം വിജയിച്ചു. ഒപ്പം കെ കെ ശൈലജയും വെട്ടി നിരത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ രണ്ടായിരുന്നു കാര്യം. ഒന്ന്, കെ കെ ശൈലജയ്ക്ക് ജനപിന്തുണ ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള വാദഗതികളുണ്ടായിരുന്നു. അത് അത്തരത്തിലല്ല എന്ന് തെളിയിക്കുവാൻ അവരുടെ പരാജയം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ അറിയാതെ ഊറിച്ചിരിക്കുന്നുണ്ട് പിണറായി വിജയൻ. വിജയിച്ചിരുന്നെങ്കിലോ കേരളത്തിൽ അവരുടെ ശല്യം ഉണ്ടാകില്ലായിരുന്നു. അവർ ഡൽഹിയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യാം, കെ രാധാകൃഷ്ണനെ പറഞ്ഞയച്ചതുപോലെ. എന്തായാലും റഹീമേ, ഇവിടുത്തെ ജനങ്ങൾക്ക് നിങ്ങളുടെ ഈ വരട്ട് തത്വവാദമൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഈ ചേലക്കരയിലാകട്ടെ, കൊല്ലത്താകട്ടെ, ആറ്റിങ്ങൽ മത്സരിച്ച വി ജോയ്, ഇനി ആ എം എൽ എ ആകട്ടെ, ശൈലജ ടീച്ചർ വന്ന മട്ടന്നൂർ മണ്ഡലമാകട്ടെ, ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ബി ജെ പിക്ക് ഒരു പ്രതീക്ഷയും വയ്ക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളാണ്. എന്നാൽ ബി ജെ പിക്ക് പേരിന് വേണ്ടി പ്രതീക്ഷ വയ്ക്കാൻ കഴിയുന്ന മണ്ഡലത്തിൽ എന്തിന് ബോധപൂർവം ഒഴിവാക്കാമായിരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ക്ഷണിച്ചു വരുത്തി. ഈ രാഷ്ട്രീയമാണ് സരിൻ ഉന്നയിക്കുന്നത് എന്ന് പറയുവാൻ ഉളുപ്പില്ലാത്ത എ റഹീമെ, നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. വടകരയിലുള്ള സിറ്റിംഗ് എം പി കെ മുരളീധരൻ തോറ്റുപോകുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നോ? അങ്ങനെ വടകരയ്ക്ക് ഫിറ്റല്ലാത്ത ഒരു സ്ഥാനാർത്ഥി എങ്ങനെയാണ് തൃശ്ശൂരിന് ഫിറ്റാകുക? അതും ത്രികോണ മത്സരം നടക്കുന്ന തൃശ്ശൂരിൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തനായിട്ടുള്ള പി ജയരാജനെ അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ പരാജയപ്പെടുത്തിയാണ് വടകരയിൽ കെ മുരളീധരൻ വിജയിച്ചത്. അവിടെ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ മുരളീധരൻ പോരായിരുന്നു എന്ന അഭിപ്രായം കോൺഗ്രസിനുണ്ടോ? ഇല്ലെങ്കിൽ എന്തിന് പാലക്കാട് എം എൽ എയെ അങ്ങോട്ടയച്ചു? പാലക്കാട് തന്നെ ഒരു ഓപ്പൺ വേക്കൻസി ഉണ്ടാക്കാൻ കോൺഗ്രസ് ആഗ്രഹിച്ചതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ഡീലുണ്ട് എന്ന് എ റഹീം പറയുന്നുണ്ട്. ആ സംശയം ഇന്ന് തന്നെ ഇടതുപക്ഷം ഉന്നയിക്കുകയും ചെയ്തു.
ഇപ്പോൾ അതേ സംശയം കോൺഗ്രസ്സുകാരനായ സരിൻ ഉന്നയിക്കുന്നു. പെട്ടെന്ന് കോൺഗ്രസ്സുകാരൻ ശരിയാകുന്നത് കണ്ടോ ഈ കമ്മ്യൂണിസ്റ്റുകാരന്? എ റഹീമനപ്പനുള്ളവർക്ക് പെട്ടെന്ന് തന്നെ അത് പറയാൻ കഴിഞ്ഞു. അതിനെക്കാട്ടിലും നാണക്കാടാണ് സരിൻ എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ്സുകാരൻ. ഒരു ദിവസം കൊണ്ട്, ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ സഖാവാണ് എന്ന് പറയുവാനും ഞാൻ അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ മത്സരിക്കുവാൻ തയ്യാറാണ് എന്ന് പറയുമ്പോഴും സരിൻ എന്ന് ഓർക്കുക. നിങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ കേരളം എങ്ങനെയാണ് കാണാൻ പോകുന്നത് എന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളെ ശരികളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ പറയുന്നത് എ റഹീം പറഞ്ഞ ശരി പറഞ്ഞ സരിനെ സ്വീകരിക്കുന്നു എന്നാണ്. കോൺഗ്രസ്സിന് അകത്ത് ഐ ആം ദ സ്റ്റേറ്റ് എന്ന പോലെ ഐ ആം ദ കോൺഗ്രസ് എന്ന പവർ സെൻറ്റർ ഉണ്ടെന്ന് പല കോൺഗ്രസ്സുകാരും ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിട്ടുണ്ട് എന്ന് റഹീം പറയുന്നുണ്ട്. അപ്പോൾ റഹീം ഒരു കാലം ആലോചിക്കണ്ടേ? ഒരു പാർട്ടി സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിയെ നയിക്കേണ്ടതിന് പകരം സർക്കാരും പാർട്ടിയും ഞാൻ തന്നെയാണ് എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് നിങ്ങൾക്കൊരു നേതാവുണ്ടല്ലോ, സഖാവ് പിണറായി വിജയൻ. ആ പിണറായി വിജയനെ നിങ്ങൾ എന്തുകൊണ്ട് തിരുത്തുന്നില്ല എന്നൊരു ചോദ്യം കൂടി ഉണ്ടാവില്ലേ? അതും ചോദിക്കേണ്ടതാണ് റഹീമേ. സരിൻ വിളിച്ചു പറഞ്ഞു എന്നോ അല്ലെങ്കിൽ സരിൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതിനെയൊക്കെ പൊക്കി പറയാൻ ശ്രമിക്കുന്ന എ റഹീം ആ പ്രശ്നം ഉന്നയിച്ച് കോൺഗ്രസിൽ നിന്ന് വിട്ടിറങ്ങാൻ തൻ്റെ ഇടം കാണിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെ എപ്പോഴെങ്കിലും ആ ഒരു തൻ്റെ ഇടം കാണിക്കാൻ എ റഹീമിന് കഴിയുമോ? ആ സരിൻ്റെ ഇടതുപക്ഷത്തിന് സ്വീകരിക്കുവാനുള്ള രാഷ്ട്രീയ ബാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കഴിഞ്ഞ കാലയളവിലൊക്കെ കോൺഗ്രസ് ബി ജെ പിക്കെതിരെ നടത്തിയ രാഷ്ട്രീയ സമരത്തെക്കുറിച്ച് പറയാമോ എന്ന് സരിൻ ചോദിക്കുന്നുണ്ട്. ബി ജെ പിയെ രാഷ്ട്രീയമായി തുറന്നു കാണിക്കുവാനുള്ള ശ്രമം കോൺഗ്രസ് ഉപേക്ഷിച്ചു കഴിഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട്. കോൺഗ്രസിൻ്റെ അധികാര രാഷ്ട്രീയത്തിനെതിരെയുള്ള സരിൻ്റെ കൈ ഉയർത്തലിനെ സ്വീകരിക്കേണ്ടതല്ലേ എന്ന് എ റഹീം ചോദിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാവായിരിക്കെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ സി പി എമ്മിനെയും ഡിവൈഫൈയും ഒക്കെ വിമർശിച്ച ആളാണ് സരിൻ. ആ സരിനെയൊക്കെ എങ്ങനെയാണ് ഇടതുപക്ഷത്തേക്ക് സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സരിനെ എങ്ങനെ ഇടതുപക്ഷത്തെ സ്വീകരിക്കുന്ന ചില എതിരാളികൾ ചോദിക്കുന്നുണ്ടെങ്കിലും അതിലൊരു രാഷ്ട്രീയവുമില്ല, അതിലൊരു വസ്തുതയുമില്ല എന്ന് പറഞ്ഞു വെക്കാനാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇഷ്ടവും താല്പര്യവും. സരിൻ ഇന്നലെ വരെ ഒരു കോൺഗ്രസ്സുകാരനായി നിന്നാണ് അങ്ങനെ സംസാരിച്ചത്. ഒരു കോൺഗ്രസ്സുകാരൻ അങ്ങനെയേ സംസാരിക്കാൻ കഴിയൂ. അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സംസ്കാരമാണ്. ആ സംസ്കാരം വിട്ട് അയാൾ പുറത്തു വന്നിരിക്കുകയാണ്, വെള്ളത്തിൽ കിടക്കുന്ന ഒരു കല്ല് പോലെ. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എ റഹീമേ, ഏത് കോൺഗ്രസ് പാരമ്പര്യവുമായിട്ട് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സംസ്കാരമായ അതായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് എത്ര നട്ടലുണ്ട്? നിങ്ങളുടെ പാർട്ടിക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ പാർട്ടിക്ക് പാലക്കാട് നടത്താൻ വേറെ ഒരു നേതാവിനെയും കിട്ടിയില്ലേ? ഈ പാർട്ടിയെയും തള്ളിപ്പറഞ്ഞ്, അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും തള്ളിപ്പറഞ്ഞ്, അവിടുത്തെ പ്രതിപക്ഷ നേതാവിനെയും തള്ളിപ്പറഞ്ഞ്, കെ പി സി സി പ്രസിഡൻറ്റെയും തള്ളിപ്പറഞ്ഞ്, അവർക്കെതിരെ ആവശ്യമില്ലാത്ത വിടുവായത്തം പറഞ്ഞു വന്ന ഡോക്ടർ പി സരിന് അധികാര കൊതിയാനാണ് എന്ന് മനസ്സിലാക്കുവാൻ ഇതുവരെയും കഴിയാത്തത് കൊണ്ടാണോ, അതോ ഡോക്ടർ സരിൻ വരട്ടെ നമുക്ക് ഇവിടെ വിജയിപ്പിച്ചെടുത്ത് കളയാം എന്നൊന്നും നിങ്ങൾക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഈ സരിനും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടി ഫൈറ്റ് ചെയ്യുമ്പോൾ എന്തായാലും നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെയാണ്. കാരണം അവിടെ വിജയിപ്പിക്കുവാൻ നിങ്ങൾ മറ്റാരെയോ കരുതുന്നുണ്ട്, ബി ജെ പിക്ക് സാധ്യത കൽപ്പിക്കുന്ന തരം തന്നെയായി മാറ്റാൻ ശ്രമം നടക്കുന്നുണ്ട് എന്ന് ഇവിടുത്തെ സാധാരണക്കാരന് മനസ്സിലാക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളീ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു. നിങ്ങളെ ഫേസ്ബുക്കിൽ നിങ്ങൾ പറയുന്ന പോലെ എന്താണ് സരിനെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കിടക്കുന്ന ഒരു കല്ല് പോലെയാണ്. ആ കല്ലിൽ പായലുണ്ടാകും, അത് കല്ലിൻ്റെ കുഴപ്പമില്ല, കല്ല് കിടക്കുന്ന വെള്ളത്തിൻ്റെ കുഴപ്പമാണ്. വെള്ളത്തിലാണ് കല്ല് കിടക്കുന്നത് എന്നതുകൊണ്ടാണ് ആ കല്ലിൽ പായലുണ്ടാകുക. ആ കല്ലെടുത്ത് വെള്ളത്തിന് പുറത്തിട്ടാണ് കല്ല് നല്ല തിളക്കമുള്ള പളുങ്ക് കല്ലാകും. ഈ കോൺഗ്രസ് മാത്രമാണോ വെള്ളത്തിലുള്ളത്? നിങ്ങളീ കമ്മ്യൂണിസ്റ്റ് കിടക്കുന്നത് എന്തിനാണ്? പായലല്ലേ കിടക്കുന്നത്? എന്നിട്ടാണ് നിങ്ങൾ ഈ കല്ല് കിടക്കുന്ന വെള്ളത്തിൽ കിടക്കുന്ന കല്ലിനെക്കുറിച്ച് പറയുന്നത്? തിരിഞ്ഞ് ഇങ്ങനെ മറന്ന് കിടന്ന് തുപ്പാനുള്ള ഈ എ റഹീമിൻ്റെ ഒരു വല്ലാത്ത ചെയ്തിയുണ്ടല്ലോ, അത് നാട്ടുകാർക്ക് സത്യത്തിൽ അവർ മടുത്തു തുടങ്ങുന്നു എന്ന് പറയുന്നത്. നിങ്ങൾ ജനാധിപത്യപരമായി വിജയിക്കാത്തത് ഇതുകൊണ്ടാണ്. ഒരു തിരഞ്ഞെടുപ്പിലെങ്കിലും ജനങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? അതൊന്ന് മനസ്സിലാക്കുക. ജനങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുക്കില്ല. നിങ്ങൾ എവിടെ മത്സരിച്ചാലും നിങ്ങൾ തോൽക്കുന്നത് ജനങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല, കാരണം നിങ്ങളിങ്ങനെ നുണ പറയുന്നതുകൊണ്ടാണ്. ഒരേ സമയം തന്നെ സരിനെപ്പോലുള്ളവരാകട്ടെ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് വരുന്നവരാകട്ടെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വരുന്നവരാകട്ടെ, അവരെ ഇങ്ങനെ മുഖം മൂടിയിട്ട് വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന, വെള്ളപൂശാൻ നടത്തുന്ന ഒരു ശ്രമമുണ്ടല്ലോ ഈ ഇടതുപക്ഷക്കാരൻ്റെ. നിങ്ങളെ കമ്മ്യൂണിസ്റ്റുകാരനെന്നേ പറയാൻ കഴിയില്ല നിങ്ങളെപ്പോലുള്ളവരെ, കാരണം നിങ്ങളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസ്സിൽ നിൽക്കുന്ന സരിന് കോൺഗ്രസിൻ്റെ ഭാഷ ഉണ്ടാകുമെന്നും അതിൻ്റെ സംസ്കാരം ഉണ്ടാകുമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതിലെല്ലാം അധാർമികത ഉണ്ടാകുമെന്നൊക്കെ നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പാർട്ടിയിലേക്ക് എത്തപ്പെടുമ്പോൾ അവരുടെ അധാർമികതയും സംസ്കാരവും അവരുടെ ഭാഷാശൈലിയും ഒക്കെ മാറുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ പാർട്ടിയിലേക്ക് എത്തിയാൽ അഴിമതി ഇല്ലാണ്ടാകുന്നു എന്ന് പറഞ്ഞാണല്ലോ പണ്ട് തുടക്കം കുറിച്ചത്. ആ അഴിമതിയിൽ തന്നെ മുങ്ങിക്കുളിച്ചൊരു സർക്കാരാണ് ഇവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സകലമാന പേർക്കും അറിയാം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ വരവോടുകൂടി ജനങ്ങൾ മടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്, അത് മറന്നു പോകരുത്. അങ്ങനെ ഇവിടെ ഈ പായലിൻ്റെയും വെള്ളത്തിൻ്റെയും ഒക്കെ കഥ പറഞ്ഞ്
നിങ്ങൾ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് പഴയ ഒരു കോൺഗ്രസ്സുകാരനെ തന്നെയാണ് എന്ന് പറയുമ്പോഴും ഞാനൊരു കാര്യം സരിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അവസരവാദി തന്നെയാണ് സരിൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇല്ലെങ്കിൽ ഒരു സീറ്റ് ലഭിക്കാതെ വരുമ്പോൾ പാർട്ടി വിട്ടുപോകുന്ന ഒരു രീതി വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പാർട്ടിയുമായി ഫൈറ്റ് ചെയ്യുക, പാർട്ടിയോടൊപ്പം നിന്നുകൊണ്ട് സംസാരിക്കുക, അങ്ങനെ ഒരു സംസ്കാരമാണ് വേണ്ടത് രാഷ്ട്രീയക്കാരന്. അല്ലാതെ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സമീപനമല്ല സ്വീകരിക്കേണ്ടത് എന്നാണ് സരിനോട് പറയാനുള്ളത്. അതുകൊണ്ട് സരിനെപ്പോലുള്ള രാഷ്ട്രീയക്കാരെ ചുമക്കുന്ന ഈ ഇടതുപക്ഷത്തിന് ഇത് എന്തു പറ്റിയെന്ന് ഇടതുപക്ഷത്തെ സഖാക്കൾ ചോദിച്ചു തുടങ്ങാൻ പോകുന്നു. എ റഹീമ, നിങ്ങൾ എത്രയൊക്കെ വെള്ളപൂശിയാലും, എ റഹീമല്ല, എ റഹീമിൻ്റെ വലിയ നേതാക്കന്മാർ വെള്ളപൂശിയാലും, എ റഹീം വിചാരിക്കുന്നത് പോലെ പാലക്കാട് നിങ്ങളുടെ അരിവാൾ ചുറ്റിക്കുന്ന നക്ഷത്രത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടതു സ്വതന്ത്രനായി മത്സരിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിക്കാൻ നിൽക്കുന്ന ഡോക്ടർ പി സരിൻ വിജയിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പക്ഷേ അവിടെ നിങ്ങൾ തുറന്നു കൊടുക്കുന്നത് നിങ്ങൾ പറയുന്ന മതവർഗീയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ എതിർക്കുന്നു എന്ന് പറയപ്പെടുന്ന ബി ജെ പിക്ക് തുറന്നു കൊടുക്കുന്നത് ഒരു സീറ്റ് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കോൺഗ്രസ്സിനെ നിങ്ങൾ തോൽപ്പിക്കുകയും പകരം ബി ജെ പിയെ നിങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്യും പാലക്കാട്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല റഹീമേ.